എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഡേഹോണും സേബോളും കിസ് ചെയ്യുന്നതാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ രണ്ടുപേരും ഒരേപോലെ ഡാൻസ് കളിക്കുന്നതാണല്ലോ കണ്ടത്. അതിന്റെ ഇടയിൽ എപ്പോഴാണ് ഈ കിസ് നടന്നതെന്ന് ടെൻഷൻ ആവണ്ട. സംഭവം സേബോളിന്റെ സ്വപ്നമാണ്. അവളങ്ങനെ സ്വപ്നത്തിലെങ്കിലും അവനെ രണ്ടാമതൊന്ന് കിസ് ചെയ്തതിന്റെ സന്തോഷത്തിലിരിക്കുമ്പോഴാണ് അവിടേക്ക് മൂന്ന് പയ്യന്മാര് കസ്റ്റമേഴ്സായി എത്തുന്നത്. അവന്മാരാകട്ടെ, വന്നപാടെ ഇവിടെ ഉണ്ടായിരുന്ന ആ ഓൾഡ് മാൻ എന്ത് ചെയ്യേ, ചത്തുപോയോന്നെല്ലാം ഡേഹോണിനെ പറ്റി മോശമായി സംസാരിക്കുമ്പോ സേബോളിന് ദേഷ്യം വരുന്നുണ്ട്. കൂടാതെ അവന്മാരാകട്ടെ ഫുഡൊക്കെ കഴിച്ചിട്ട് അതൊക്കെ അവിടെ അലമ്പാക്കി ഇട്ടിട്ടാണ് ഇറങ്ങി പോകുന്നത്. ക്ലീൻ ഒന്നും ചെയ്യാതെ ഒരു ബേസിക് മാനേഴ്സ് പോലും കാണിക്കാതെ ഇവന്മാര് പോകുമ്പോ ഇന്നെന്റെ മൂഡ് നല്ലതായതുകൊണ്ട് നിന്നൊക്കെ വെറുതെ വിട്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ അവൾ ഇരിക്കുന്നു. അങ്ങനെ പിന്നീട് ഡേഹോൻ അവളോട്, ഇന്ന് ഒരു 200 കസ്റ്റമേഴ്സ് എങ്കിലും ഷോപ്പിൽ എത്തുവോ, നീ അതൊരു ചലഞ്ച് ആയിട്ടെടുക്ക്, എത്ര കസ്റ്റമേഴ്സ് ഇന്ന് വരും എന്നതൊക്കെ ഒന്ന് നോക്കാലോ എന്നൊക്കെ പറഞ്ഞാണ് പോകുന്നത്. ഷോപ്പിലെ സേബോൾ ഉള്ളപ്പോ സേബോളിന്റെ രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സിൽ ഒരാളായ ബി അവളെ കണ്ട് സംസാരിക്കാനായി വരുന്നു. സേബോളിന്റെ സഹോദരി പറയുന്നതൊന്നും അനുസരിക്കാതെ തോന്നിവാസം നടക്കുകയാണെന്നും അവള് കൂട്ടുകെട്ടൊന്നും അത്ര ശരിയല്ല എന്നതും ഒക്കെ ഇവരിങ്ങനെ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുമ്പോ മുന്നേ കടയില് തോന്നിവാസം കാണിച്ചിട്ട് പോയ ആ മൂന്ന് പയ്യന്മാരില്ലേ, അവന്മാര് തിരിച്ചു വരുന്നു. അതില് ഒരുത്തൻ സേബോളിനെ ഡൈവേർട്ട് ചെയ്യുന്ന ഗ്യാപ്പില് മറ്റു രണ്ടവന്മാരും കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ മോഷ്ടിക്കാനായി നോക്കാണ്. അത് സേബോളും മനസ്സിലാക്കുന്നുണ്ട്. അവള് പക്ഷെ അപ്പൊ ഒന്നും പ്രതികരിക്കാതെ അവന്മാര് ചെയ്യുന്നത് ചെയ്യട്ടെ എന്ന് വെച്ച് നോക്കി നിൽക്കുന്നു. ശേഷം അവന്മാര് ഇറങ്ങുന്ന ടീം കടയുടെ കാര്യങ്ങൾ നോക്കാനായി ബിയെ ഏൽപ്പിച്ചിട്ട് പുറത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോ ഇടി നീ അവന്മാരെ പഞ്ഞിക്കിട്ടേക്കല്ലേ എന്ന് സേബോളിന്റെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്ന ബി അവളെ ഓർമ്മിപ്പിക്കുമ്പോ ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞ് അവൾ അങ്ങ് പോകുന്നു. അങ്ങനെ കടയിലെ കാര്യങ്ങൾ നോക്കി ബി നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ഡാലിന്റെ എൻട്രി. കടയിലെ ബിയെ കണ്ടപാടെ മുന്നേ ഇവളുമായിട്ട് അടി കിട്ട കാര്യം ഓർക്കുന്ന അവൻ പെട്ടെന്ന് തന്നെ ഇനി അടി കിട്ടാതിരിക്കാനായി അവിടെ നിന്ന് പോകുന്നു. പോകും വഴി അവനൊരു കാഴ്ച കാണുന്നുണ്ട്. ആ മൂന്ന് പയ്യന്മാരെയും സേബോള് പഞ്ഞിക്കിടുന്ന കാഴ്ച. അത് മാറി നിന്ന് ഇവൻ കാണുന്നത് അവളും മനസ്സിലാക്കുന്നു. ഇവൻ വേഗം തന്നെ നിന്റെ സ്റ്റാഫ് ദേടാ റോഡിൽ കിടന്ന് അടി ഉണ്ടാക്കുന്നെന്ന് ഡേഹോനെ അറിയിക്കാനായി ഫോൺ ചെയ്യാൻ ഒരുങ്ങുന്നത് മനസ്സിലാക്കുന്ന അവൾ അവന്റെ അടുത്തേക്ക് ചെന്ന് എന്താ ഫ്രണ്ടിനെ വിളിച്ച് അറിയിക്കാൻ പോവാണോ എന്ന് ചോദിക്കുന്നു. അല്ല, ഞാൻ എന്റെ പേരന്റ്സിനെ വിളിക്കാൻ ഫോൺ എടുത്തതാണെന്ന് അവൻ പറയുമ്പോ ശരി ഇവിടെ നടന്നോ വല്ലതും കണ്ടോന്ന് അവൾ ചോദിക്കുമ്പോ ഏയ് ഇല്ല, എനിക്കങ്ങനെ രാത്രി കുറച്ച് ദൂരം നടക്കുന്ന കാര്യങ്ങളൊന്നും കാണാനുള്ള കാഴ്ചശക്തി ഇല്ല എന്നൊക്കെ അവൻ പറയുമ്പോ ആ ശരി എങ്കിൽ കൊള്ളാന്ന് പറഞ്ഞ് അവന്റെ കൈ പിടിച്ചൊരു ഞെക്ക് കൊടുത്തിട്ടാണ് അവൾ അവിടെ നിന്ന് പോകുന്നത്. അപ്പോഴേക്കും ജൂന്റെ ഓഫീസില് ജൂവിന്റെയും ഡേഹുന്റെയും ഇഷ്ടം അറിയാവുന്ന അവളുടെ കുറച്ച് കൊളീഗ്സ് ഡേഹുന്റെ സൂപ്പർ മാർക്കറ്റിലെ പുതിയ പാർട്ട് ടൈം ജോലിക്കാരിയെ കണ്ടല്ലോ അവിടെ സാധനം വാങ്ങാൻ പോയപ്പോ, നല്ല സുന്ദരി പെണ്ണ എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് അവളെ ഏറി വിരികയറ്റുന്നുണ്ട്. അവളാകട്ടെ അതുകൊണ്ട് തന്നെ ഇതുവരെ അവൾ ആ പാർട്ട് ടൈം ജോലിക്കാരിയെ നേരിട്ട് കണ്ടിട്ടില്ല. എല്ലാരും പറയുന്നത് പോലെ അവൾ അത്രയ്ക്ക് വലിയ സംഭവമാണോ എന്നറിയാനായിട്ട് പമ്മി പമ്മി കടയുടെ അവിടേക്ക് പോകുന്നു. അവൾ അന്ന് രാത്രി തന്നെ ഡേഹുൻ ഇവരുടെ കൂടെ ഡ്രിങ്ക്സ് അടിച്ചിരിക്കുന്നത് കണ്ടപ്പോ മൂന്ന് പെൺകുട്ടികൾ ഉണ്ടായിരുന്നല്ലോ, അതിൽ ആരാണ് ഇവന്റെ പാർട്ടി ടൈം സ്റ്റാഫ് എന്നും അവൾക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും ഇപ്പൊ അവള് ഷോപ്പിലേക്ക് എത്തുമ്പോ അവിടെയുള്ളത് നമ്മുടെ ബി ആണ്. ഇവളെ കണ്ടിട്ടാണോ അവരങ്ങനെ അങ്ങ് വർണ്ണിച്ചത് എന്നൊരു ഡൗട്ട് ജൂന് വരുന്നുണ്ടെങ്കിലും അവൾക്ക് ഇത് തന്നെയാണ് പാർട്ടി ടൈം സ്റ്റാഫ് എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അവൾ പുറത്തേക്ക് ഇറങ്ങുന്നു. ശേഷം ഓ, ഞാൻ പേടിച്ചതുപോലെ ഒന്നുമില്ല, എന്തായാലും ഇവളെക്കാളും സുന്ദരി ഞാൻ തന്നെയാ, ഇവളെനിക്കൊരു കോമ്പറ്റീഷനേ അല്ല എന്നും പറഞ്ഞ് ജൂ വളരെ ഹാപ്പിയായി അവിടെ നിന്ന് പോകുന്നു. അപ്പോഴേക്കും തന്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെ സംസാരിച്ചിരിക്കുകയാണ് ഡേഹോൻ. ഈ ഫ്രണ്ട് ജൂ ജോലി ചെയ്യുന്ന അതേ സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. ഫ്രണ്ട് പറയുന്നത് അവരുടെ ബോസിന് ജൂവിനോട് ഒരു കണ്ണുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ട് പുള്ളി കയറി പ്രപ്പോസ് ചെയ്ത് അവളെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ നീ അവളെ കല്യാണം കഴിക്കാൻ നോക്കുന്നതാണ്. അത് കേൾക്കുമ്പോ ഡേഹോണിന് ആകെ ഒരു പേടി. അപ്പോഴേക്കും ആ പയ്യന്മാരെ അടിച്ച് തിരിച്ച് ഷോപ്പിലേക്ക് സേബോൾ എത്തിയിട്ടുണ്ട്. അവള് ബീഡെടുത്ത് ദേ കാശ് കണ്ടോ, അവന്മാരുടെ കയ്യിൽ നിന്ന് ഇവിടുന്ന് എടുത്ത സാധനങ്ങൾക്കെല്ലാം ഞാൻ കറക്റ്റ് കാശ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് കാണിക്കുമ്പോ അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഡേഹുൻ വരുന്നുണ്ട്. ഡേഹുന് ഒരു പാഴ്സൽ വന്നിരുന്നത് അവന് ഹാൻഡ് ഓവർ ചെയ്യുന്ന സേബോൾ അവൻ ആ ഒരു പാഴ്സൽ തുറന്ന് അതിൽ ഓർഡർ ചെയ്ത് വരുത്തിയിരിക്കുന്ന ആ ഒരു ഡ്രസ്സിലെ പ്രൈസ് ടാഗ് ഒക്കെ മാറ്റിയിട്ട് വേഗം ജൂവിനെ ഫോൺ ചെയ്യുന്നു. നിന്റെ അച്ഛനുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, ഞാനും വരട്ടെ ബർത്ത്ഡേ പാർട്ടിക്ക് എന്നൊക്കെ അവൻ ചോദിക്കുമ്പോ വേണ്ട വേണ്ട, ഇത് ഞങ്ങള് ഫാമിലി മെമ്പേഴ്സ് മാത്രമുള്ള ഒരു പാർട്ടിയാ, നീ വരണ്ടാന്ന് അത് അവനെ കുറച്ച് സങ്കടപ്പെടുത്തുന്നുണ്ട്. ഇതേ ടീം നല്ല കോസ്റ്റ്ലി ആയ ഒരു സ്വെറ്റർ ആയിരുന്നു അവൻ വാങ്ങിയത്. അതിന്റെ പ്രൈസ് കണ്ട് ഇനി താൻ ഇത്രയും രൂപ മുടക്കി എന്ന് വിചാരിച്ച് ജൂ സങ്കടപ്പെടേണ്ട എന്ന് കരുതിയാണ് അവൻ ആ പ്രൈസ് മാറ്റിയത്. എന്തായാലും ഇത്രയും വിലയുള്ളതൊക്കെ ഇങ്ങനെ വാങ്ങിച്ചല്ലോ എന്നോർത്ത് അത് കണ്ട് സേബിൾ ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ പിന്നീട് അടുത്ത ദിവസമായിട്ട് കടയിലേക്ക് ഡേഹുൻ രാവിലെ ചെല്ലുമ്പോ ഡാൽ അവനെ കണ്ട് സംസാരിക്കാനായി എത്തിയിട്ടുണ്ട്. വരുമ്പോ സേബിളിനെ അവിടെ കാണാത്തത് കൊണ്ട് അവൾ അവിടെ ഇല്ല എന്ന് കരുതി സേബിൾ ഇന്നലെ അടിയുണ്ടാക്കി കാര്യം പറയാനായിട്ട് അവൻ ഒരുങ്ങുമ്പോഴേക്കും അത്യാവശ്യത്തിൽ ഒരു സ്ഥലത്തേക്ക് പോകേണ്ടത് കൊണ്ട് ഡേഹുൻ പിന്നെ സംസാരിക്കാന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അപ്പോഴേക്കും ഡാലിനെ തക്കത്തിന് കയ്യിൽ കിട്ടുന്ന സേബിൾ എന്താ എന്നെ പറ്റി പറഞ്ഞു കൊടുക്കാൻ വന്നതാണോ എന്ന് ചോദിക്കുമ്പോ ഏ അല്ലല്ല, ഞാൻ ചുമ്മാ വന്നതാണെന്ന് അവൻ പറയുന്ന ടീം അങ്ങനെ
അല്ലല്ലോ പാർട്ട് ടൈമർന്ന് പറയുന്ന കേട്ടല്ലോ എന്ന് സേബിൾ വരട്ടുമ്പോ ഒന്നുമില്ലെന്ന് പറഞ്ഞ് അവൻ അവളെ പേടിച്ച് അവിടെ നിന്ന് ഒരു ഒറ്റ ഓട്ടം കാരണം ഇവളെ അടിച്ച എമ്മാതിരി അടിയായിരിക്കും അതെന്നുള്ളത് ഇന്നലെ അവൻ കണ്ടതല്ലേ. അങ്ങനെ പിന്നീട് നമ്മൾ ഡേഹുനെ കാണുമ്പോ അവന്റെ ഫ്രണ്ട്സിന്റെയും പ്രൊഫസർമാരുടെയും കൂടെ ഒരു പാർട്ടി അറ്റൻഡ് ചെയ്യാൻ പോയിരിക്കാണ്. ഒരു ഗെറ്റ് ടുഗദർ ആയിരുന്നു അത്. അങ്ങനെ അവിടെ സംസാരിക്കുമ്പോ നീ നല്ല കാശുകാരിയല്ലേ കെട്ടാൻ പോകുന്നെന്നുള്ള രീതിയിൽ ജൂവിനോട് ഡേഹുനുള്ള ഇഷ്ടത്തെ പറ്റി അവരൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നു. അങ്ങനെ ആ ഒരു സംസാരമൊക്കെ കഴിഞ്ഞ് അപ്പുറത്തേക്ക് എത്തുന്ന അവൻ മറ്റൊരു പ്രൈവറ്റ് ഡൈനിങ് റൂമിലിരുന്ന് ജൂവും അവളുടെ പേരൻസും ഒപ്പം തന്നെ അവൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടറും സംസാരിക്കുന്നത് കാണുന്നു. സത്യത്തിൽ സംസാരമല്ല, അവിടെ ജൂവിന്റെ അച്ഛന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കുകയാണ്. ഒപ്പം തന്നെ ആ ഡയറക്ടർ ആകട്ടെ ജൂവിന്റെ അച്ഛന് ഏതാണ്ട് ഡേഹുൻ വാങ്ങിയതുപോലെ തന്നെയുള്ള വിലപിടിപ്പുള്ള ഒരു സ്വെറ്റർ ഗിഫ്റ്റ് ചെയ്യുന്നത് കാണുന്നു. അത് കാണുമ്പോൾ അവന് വല്ലാത്ത സങ്കടം വരുന്നു. അവൻ തന്നെ ജൂ കാണുന്നതിന് മുന്നേ അവിടെ നിന്ന് മാറുന്നുണ്ട്. ജൂവിന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഡേഹുന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിരുന്നല്ലോ അവരുടെ ബോസിന് അവളോട് ഒരു താല്പര്യമുണ്ടെന്ന്. അത് ഈ ഡയറക്ടറിന്റെ കാര്യമാണ്. കൂടാതെ അവളുടെ അച്ഛന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് താൻ ചെല്ലട്ടെ എന്ന് ചോദിച്ചപ്പോ വേണ്ടെന്ന് അവള് പറഞ്ഞതും ഫാമിലി മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതും എന്നിട്ട് അവളുടെ ഫാമിലിയിലെ ഒരാളല്ലാത്ത ഈ ഡയറക്ടറിനെ വിളിച്ച് അവളത് എൻജോയ് ചെയ്യുന്നതും ഒക്കെ കാണുമ്പോൾ അവന് വല്ലാണ്ട് സങ്കടം വരുന്നു. സങ്കടം മാറ്റാനായി അവൻ നല്ലവണ്ണം ഡ്രിങ്ക്സ് അടിക്കുന്നുണ്ട്. അതിനുശേഷം അവൻ ഷോപ്പിലേക്ക് ചെല്ലുമ്പോൾ സേബിൾ അവിടെ ഓരോ ജോലികൾ ചെയ്ത് നിൽപ്പുണ്ട്. അവളാകട്ടെ അന്ന് അവനോട് നമ്മുടെ രാശിഫലം ഒക്കെ പറയുന്ന ഒരു ആപ്ലിക്കേഷനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ആപ്ലിക്കേഷൻ പ്രകാരം ഇന്ന് ലിബ്ര രാശിയിൽപ്പെട്ട ഡേഹുണ് അത്ര നല്ല ദിവസമല്ലെന്നും പക്ഷെ തനിക്ക് കിടുക്കൻ ദിവസമാണെന്നും സേബിള് പറഞ്ഞത് ഓർക്കുന്ന അവൻ ആ ഒരു ആപ്ലിക്കേഷന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവളോട് ചോദിക്കുന്നു. കാരണം ഇന്നവന് വളരെ മോശപ്പെട്ട ഒരു കാര്യം കാണേണ്ടി വന്നില്ലേ. അവളതൊക്കെ പറഞ്ഞു കൊടുത്ത ശേഷം എനിക്ക് തന്ന ചലഞ്ചില്ലേ, ഞാനത് നല്ല കിടുക്കനായിട്ട് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് അതിന്റെ കാര്യങ്ങൾ പറയാൻ വരുമ്പോ അവനത് കേട്ട ഭാവം കാണിക്കാതെ ആകെ നിരാശയോടെ നടന്നു പോകുമ്പോ ഇതെന്താ ഞാൻ പറഞ്ഞൊന്നും മൈൻഡ് ചെയ്യാത്തത്, എന്തുപറ്റി ഇത്ര വിഷമം എന്തിനാ എന്നൊക്കെ അവളിങ്ങനെ ഓർത്തു നിൽക്കുന്നു. അങ്ങനെ പിന്നീട് ജൂവിന് മെസ്സേജ് അയക്കണോ വേണ്ടയോ എന്ന വലിയ കൺഫ്യൂഷനിലിരിക്കുന്ന ഡേഹുനെയാണ് നമ്മൾ കാണുന്നത്. ഒടുക്കം വേണ്ട എന്ന് അവൻ വിചാരിക്കുന്നു. പിന്നീട് തന്റെ സഹോദരിയെ വിളിച്ച് തന്റെ അച്ഛന്റെ മെമ്മോറിയൽ പ്ലേസിലേക്ക് പോവുകയാണ് സേബിൾ. അവിടെ എത്തുമ്പോഴാണ് കാണുന്നത് അച്ഛൻ ഒരു കരാട്ടെ മാസ്റ്റർ ആയിരുന്നു എന്നത്. വെറുതെ അല്ല സേബിൾ ഇങ്ങനെ കിടുക്കനായി ഫൈറ്റ് ചെയ്യുന്നത്. അവളെ കുട്ടിക്കാലം മുതലേ അച്ഛൻ അതിലെല്ലാം ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവളെ മാത്രമല്ല ഒരുപാട് കഷ്ടപ്പെടുന്ന പഠിക്കാൻ കാശില്ലാത്ത കുട്ടികൾക്കൊക്കെ ഫ്രീ ആയി അദ്ദേഹം കരാട്ടെ പഠിപ്പിക്കാറുണ്ടായിരുന്നു. സഹജീവികളോട് അനുകമ്പയുള്ള അപകടത്തിലുള്ളവരെ സഹായിക്കേണ്ട കടമ നമുക്കുണ്ടെന്നെല്ലാം കൊച്ചിലെ മുതൽ സേബിളിനെ അച്ഛൻ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നീട് ഷോപ്പിലെ ഡേഹുനുള്ള ടീം പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇടയ്ക്ക് കുറെ സ്കൂൾ വിദ്യാർത്ഥിനികൾ വരാറില്ലായിരുന്നു, അവര് വരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് ജൂവിന്റെ കോള് വന്ന് ഡേഹുൻ അവരെ മൈൻഡ് ചെയ്യാതെ ജൂവിനോട് ഫോണിൽ സംസാരിച്ച് നിൽക്കുമ്പോ ഈ ചേട്ടന് ഗേൾ ഫ്രണ്ട് ഒക്കെ ഉണ്ടല്ലേ എന്ന് മനസ്സിലാക്കുന്ന അവര് ആകെ ഡെസ്പ് ആവുന്നു. അപ്പൊ അവര് പ്രൊമോട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞ ഓസിന് സാധനങ്ങൾ കിട്ടാൻ മാത്രമല്ല ഡേഹുനെ വായി നോക്കാനും വന്നിരുന്നതാണെന്ന് മനസ്സിലാക്കാം. അവരങ്ങനെ ഡേഹുന് ഗേൾ ഫ്രണ്ട് ഉള്ള കാര്യം പുറപുറത്ത് അവിടുന്ന് പതിയെ പുറത്തേക്ക് കിടക്കാൻ ഒരുങ്ങുമ്പോ ഇത് കണ്ടുകൊണ്ട് ഡേഹുന്റെ അമ്മ വരുന്നു. അമ്മ കോള് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഡേഹുന് ഇട്ട് ഒരു തട്ട് കൊടുക്കാണ്. എന്ത് പണിയട കാണിച്ചത്, നിനക്ക് പിന്നെ കോൾ എടുത്താ പോരായിരുന്നോ, അവരെല്ലാം പോയി, നീ ഇങ്ങനെ ഉത്തരവാദിത്തമില്ലാതെ നടന്ന എങ്ങനെയാന്നെല്ലാം അമ്മ വഴക്ക് പറയുന്നൊന്നും കേൾക്കാതെ അവൻ ഞാൻ ജൂവിനെ കാണാൻ പോവാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അവനും അവന്റെ ഒരു ജൂവും എത്ര പറഞ്ഞാലും ഇവൻ നന്നാവത്തില്ല എന്ന് അമ്മയും ഓർക്കുന്നു. അങ്ങനെ ജൂവും ഡേഹുനും കണ്ടുമുട്ടുമ്പോ കഴിഞ്ഞ ദിവസം അച്ഛന്റെ ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കാൻ പോയ കാര്യം അവള് പറയുന്നുണ്ട്. ആ ഡയറക്ടറിന്റെ കാര്യവും അവളിപ്പോ ഡേഹുന്റെ അടുത്ത് മെൻഷൻ ചെയ്യുമ്പോൾ അദ്ദേഹം നിങ്ങളുടെ ഫാമിലി മെമ്പർ ആണോ എന്ന് അവൻ ചോദിക്കുന്നു. കാരണം ഇവനോട് ഫാമിലി മെമ്പേഴ്സിനെ കൊണ്ടുപോകൂ എന്നല്ല അവള് പറഞ്ഞത്, പക്ഷെ അല്ല എന്റെ ഫ്രണ്ടാണ്. അവളിങ്ങനെ പറയുമ്പോ ഇവനൊന്നും തന്നെ മിണ്ടുന്നില്ല. ഫ്രണ്ടിനേക്കാൾ വലുതല്ലേ ഞാൻ ലവർ, പിന്നെന്താ നീ എന്നെ വിളിക്കാഞ്ഞത് എന്ന രീതിയിൽ അവൻ ഇരിക്കുന്നുണ്ടെങ്കിലും ഒന്നും ചോദിക്കുന്നില്ല. എന്തായാലും അപ്പോഴും ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ രണ്ടുപേരും തമ്മിൽ ഒരു ചർച്ചയില്ല. അവൾക്ക് ഇഷ്ടമുള്ള ഫുഡ് അവൻ ഇഷ്ടപ്പെടില്ല, പക്ഷെ അവൻ അവൾക്ക് വേണ്ടി അത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കും. ഇപ്പൊ തന്നെ നൂഡിൽസ് ഒരു സൂപ്പ് പോലെയുള്ള ഡിഷിനകത്തേക്ക് ഇടാനായി അവൻ ഒരുങ്ങുമ്പോ വേണ്ട വേണ്ട അത് ഇട്ടാലേ ആ സൂപ്പിന്റെ ടേസ്റ്റ് പോകും എന്ന് പറഞ്ഞ് അവൾ അത് ഇടിക്കുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങുന്ന അവർ മറ്റൊരു കടയിലേക്ക് കയറുന്നു. നമ്മുടെയൊക്കെ നാട്ടില് ഒരു റെസ്റ്റോറന്റിൽ നിന്ന് കഴിച്ചിട്ട് പിന്നെ പോകുന്ന പോലെയല്ല കൊറിയയിൽ. അവിടെയൊക്കെ ഇപ്പൊ ഒരു പാർട്ടി ആണെങ്കിൽ പോലും അവർ ഒരു സ്ഥലത്ത് വെച്ച് മാത്രം അത് സെലിബ്രേറ്റ് ചെയ്യാതെ പല പല റെസ്റ്റോറൻസിൽ കയറി അവിടുത്തെ പല പല ഫുഡുകൾ കഴിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്ന ആ ഒരു രീതിയാണ്. അത് പാർട്ടി എന്ന് മാത്രമല്ല അല്ലാതെ കാഷ്വൽ ആയിട്ട് ഫുഡ് കഴിക്കുമ്പോഴായാലും രണ്ടു മൂന്ന് റെസ്റ്റോറൻസിൽ അവർ കയറും. അപ്പൊ അങ്ങനെ മറ്റൊരു റെസ്റ്റോറന്റിലേക്ക് ഡേഹുൻ അവളെ കൊണ്ടുപോകുന്നു. അത് അവൻ ഇഷ്ടപ്പെട്ട ഒരു റെസ്റ്റോറന്റ് ആണ്, പക്ഷെ അവൾക്ക് അത് വലിയ താല്പര്യം ഇല്ലെങ്കിലും അവൻ വിളിച്ചത് കൊണ്ടുപോകുന്നു. ഇതേ ടീം ഇതേ റെസ്റ്റോറന്റിൽ തന്നെയാണ് സേബിളും അവളുടെ ഫ്രണ്ട്സും ഉള്ളത്. സേബിള് തന്റെ അനീത്തിയെ പറ്റി അവരോട് പറയാണ്, അവളിപ്പോ ഉറങ്ങി കാണുമോ എന്നെല്ലാം. ഇവരിങ്ങനെ ഇവിടെ സംസാരിക്കുമ്പോ അനീത്തി ഉറങ്ങല്ല, അവളൊരു കരോക്കെ ബാറിൽ ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് കാണാം. എന്തായാലും അങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴാണ് ഈ ഒരു റെസ്റ്റോറന്റിലേക്ക് മൂന്ന് റൌഡി പെണ്ണുങ്ങൾ വരുന്നത്. അവരും അവിടുത്തെ സെക്യൂരിറ്റിയും തമ്മിൽ തർക്കിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അതുവഴി ബാത്റൂമിലേക്ക് പോവാനായി ജൂ വരുന്നു. അവൾക്ക് വഴി തടസ്സമായി ഇവർ നിൽക്കുമ്പോൾ ഒന്ന് മാറുമോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. മാറാതെ ഈ റൌഡി പെമ്പിളാരും നിൽക്കുമ്പോൾ ജൂ അവരെ മാറ്റിയിട്ട് അകത്തേക്ക് കടന്നു പോകുന്നു. ഇത് ഇഷ്ടപ്പെടാത്ത ആ ലീഡർ പെണ്ണ് ജൂവിന്റെ പുറകെ ബാത്റൂമിലേക്ക് ചെന്ന് അവളോട് വഴക്കുണ്ടാക്കുകയാണ്. നീ എന്റെ കൈ തട്ടിയില്ലേ, എന്റെ കൈയുടെ എല്ലൊടിഞ്ഞു, എനിക്ക് $1,000 താ എന്ന് അവൾ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് സേബിള് വരുന്നു. സേബിളിനെ
ബാത്റൂമിലേക്ക് വിടാതെ വാതിൽക്കൽ ആ റൌഡി പെണ്ണിന്റെ ശിങ്കിടികള് അവളെ ബ്ലോക്ക് ചെയ്യുമ്പോ അവൾ അവരെ അടിച്ചിട്ട് അകത്തേക്ക് കയറി പോകുന്നു. അപ്പോഴാണ് ഇവിടെ ജൂവിന് ആ റൌഡി പെണ്ണ് വിരട്ടുന്ന കാഴ്ച സേബോള് കാണുന്നത്. എന്റെ പിള്ളേരെ തുടങ്ങി നീ ആരടി എന്ന് ചോദിച്ച സേബോളിനെ അവള് ഉപദ്രവിക്കാൻ വരുമ്പോ ആ ഗ്യാപ്പിന് ജൂ ഇവിടെ നിന്ന് എസ്കേപ്പ് ആകുന്നു വിചാരിക്കുന്നു. പക്ഷേ ജൂവിനെ ബാത്റൂമിലിട്ട് പൂട്ടിയിട്ട് സേബോളുമായി വഴക്കുണ്ടാക്കാനായി ആ റൌഡി പെണ്ണ് നോക്കുമ്പോഴേക്കും സേബോള് തിരിച്ച് അവളെ അറ്റാക്ക് ചെയ്യാണ്. അങ്ങനെ ബാത്റൂമിനകത്തിപ്പോള ജൂ വേഗം തന്നെ പുറത്തുള്ള ഡേഹോണിന് അകത്തേക്ക് വന്ന് രക്ഷിക്കാനായി മെസ്സേജ് അയക്കുന്നു. അവൻ വേഗം അകത്തേക്ക് ചെല്ലുമ്പോ മറ്റേ റൌഡി പെണ്ണിനെ അടിച്ചിട്ട് ബാത്റൂമിലേക്ക് പോവാനായി മുട്ടി ഇങ്ങോട്ടേക്ക് വന്ന സേബോള് ബാത്റൂമിനകത്ത് നിന്ന് പേടിച്ചിറങ്ങാതെ നിൽക്കുന്ന ജൂവിനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കാനായി നോക്കാണ്. അത് കണ്ടുകൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തുന്ന ഡേഹോൺ പെട്ടെന്ന് ആരാണ് ജൂവിന്റെ അടുത്തുള്ളത് എന്ന് ശ്രദ്ധിക്കാതെ ഒരൊറ്റ തള്ളു കൊടുത്തിട്ട് ജൂവിനെ സേഫ് ആക്കാൻ നോക്കുന്നു. ആ ഒരു സമയത്താണ് സേബോള് കാണുന്നത് ഇവിടെ ഡേഹോൻ ഉണ്ടെന്ന്. അവനും അപ്പോഴാണ് അവളെ കാണുന്നത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുമ്പോ എന്താ നിങ്ങൾ തമ്മിൽ അറിയാമോ എന്ന് ജൂ ഡേഹോനോട് ചോദിക്കുന്ന ടീം അറിയാം ഇവള എന്റെ പാർട്ട് ടൈം ജോലിക്കാരി എന്ന് ഡേഹോൻ പറയുമ്പോഴാണ് ഓ ഇവളാണോ ആ ജോലിക്കാരി, അപ്പൊ തനിക്കെന്ന് ആള് മാറിപ്പോയതാണല്ലേ എന്ന് ജൂ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ആ റൌഡി പെണ്ണിന്റെ അടുത്തുനിന്ന് ജൂവിനെ സേബോള് രക്ഷിച്ചെങ്കിലും ഇതാണ് ജൂ എന്നത് അവൾക്ക് അറിയില്ലായിരുന്നു. കാരണം അവൾ ഇന്നുവരെ അവൻ ഈ പേര് പറയുന്നത് കേട്ടിട്ടുണ്ടെന്നല്ലാതെ ആളിനെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. ഇപ്പോഴാണ് അവൾ അങ്ങനെ നേരിട്ട് ജൂവിനെ കാണുന്നത്. എന്തിനാ നീ ഇവരൊക്കെ അടിച്ചിട്ടേന്ന് അവിടെ അടികൊണ്ട് കിടക്കുന്നവരെ കണ്ട് ഡേഹോൻ ചോദിക്കുമ്പോ ഞാൻ ഈ ജൂവിനെ രക്ഷിക്കാനായിട്ട് അടിച്ചതാണെന്ന് സേബോള് പറയുന്നു. പക്ഷെ ജൂ ആകട്ടെ അതാണ് സത്യമെങ്കിലും അത് പറയാതെ ആ എനിക്കറിയില്ല എന്നുള്ള മറുപടി കൊടുക്കുമ്പോ ആകെ ടെൻഷൻ ആവുന്ന സേബോള് സത്യം പറ ഞാൻ നിങ്ങളെ സേവ് ചെയ്യാനല്ലേ ഇവരെ അടിച്ചത് എന്ന് പറയുമ്പോ അവൾ അപ്പോഴും ഒന്നും മിണ്ടുന്നില്ല. ഈ ടീം നീ എന്തിനാ വെറുതെ ജൂവിനെ പേടിപ്പിക്കുന്നത്, നീ നന്നായി എന്ന് ഞാൻ വിചാരിച്ചത്, ഇപ്പോഴും എനിക്ക് ഈ റൌഡി തരവേ കയ്യിലുള്ളല്ലേ എന്ന് അവളോട് ഡേഹോൻ ദേഷ്യപ്പെടുന്നു. കാരണം ഇവളിപ്പോ അവന്റെ സ്റ്റാഫാണല്ലോ, അതുകൊണ്ട് അവൾ ഇങ്ങനെ അടിപൊളിയൊക്കെ ആയിട്ട് നടക്കുന്നതിനെ പറ്റി ചോദിക്കാനുള്ള അധികാരം അവനുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ട എന്നുള്ള രീതിയില് ഡേഹോൻ ജൂവിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുമ്പോ സേബിളിനാകെ സങ്കടമായിട്ടുണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ പോകുന്ന വഴി ഓ ഇവൾ ഇത്രയും സുന്ദരിയാണോ, വെറുതെ അല്ല അവരൊക്കെ ഇവളെ അങ്ങ് പൊക്കി പറഞ്ഞത്, ഇനിയിപ്പോ ഇവളെ ഇവന്റെ അടുത്ത് ജോലിക്ക് നിർത്തിയ എന്റെ മനസമാധാനം പോവും, ഇങ്ങനെ ഇവളെ പറഞ്ഞു വിടണമെന്ന് ഓർക്കുന്ന ജൂ വേഗം തന്നെ ഡേഹോനോട് ഇങ്ങനത്തെ ഒരു പെണ്ണിനെ എന്തിനാ ജോലിക്ക് നിർത്തുന്നത് എന്ന് ചോദിക്കുമ്പോ നീ അവളെ ആദ്യമായിട്ട് ഇപ്പോഴല്ലേ കാണുന്നത്, സത്യത്തിൽ അവൾക്ക് ഇങ്ങനത്തെ ചില കൊനിഷ്ഠ പരിപാടികൾ ഉണ്ടെങ്കിലും ആളത്ര നല്ല കുട്ടിയാണെന്ന് അവൻ സേബിളിനെ സപ്പോർട്ട് ചെയ്ത് ജൂവിനോട് സംസാരിക്കുന്നു. അവള് വന്നതിന് ശേഷം ആ കടയിൽ നിന്ന് പച്ച പിടിക്കാൻ തുടങ്ങിയത്, കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്ന രീതിയൊക്കെ എത്ര നല്ലതാണെന്നറിയാമോ, എനിക്ക് പോലും അതിന് പറ്റില്ല, സെയിൽസ് ഒക്കെ നന്നായിട്ട് കൂടിയിട്ടുണ്ടെന്ന് ഡേഹോൻ പറയുമ്പോ ഓ നിനക്ക് സെയിൽസ് അല്ലേ വലുതെന്നും പറഞ്ഞ് അവൾ അവനോട് പിണങ്ങി പോകുന്നു. അങ്ങനെ പിന്നീട് തന്റെ ഫ്രണ്ട്സിനോട് നടന്ന കാര്യങ്ങൾ പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സേബോൾ. ആ സമയത്ത് അവരുടെ അടുത്തേക്ക് സംസാരിക്കാനായി ഒരാൾ എത്തുന്നു, അത് ഒരു സെലിബ്രിറ്റിയാണ്. അതുകൊണ്ട് തന്നെ അവളുടെ കൂട്ടുകാര് ഇയാൾ ഇങ്ങനെ ഡേഹോന്റെ അടുത്തെത്തി സംസാരിക്കുന്നത് കണ്ട് ആകെ എക്സൈറ്റഡ് ആവുന്നു. ആ ഒരു സമയത്ത് നിനക്ക് എന്നെ ഓർമ്മയില്ലെന്നാണ് സേബോളിനോട് അവൻ ചോദിക്കുന്നത്. എന്നിട്ട് അവൻ മാസ്ക് മാറ്റുമ്പോ അവൾ വേഗം തന്നെ പപ്പി എന്ന് വിളിച്ച് അവന്റെ കവളിലൊക്കെ തൊടുന്നു. കാരണം കുട്ടിക്കാലം മുതലേ ഇവർക്ക് അറിയാവുന്നതാണ്, കുട്ടിക്കാലത്ത് ഇവനെ സേബിളിന്റെ അച്ഛൻ കരാട്ടയിലൊക്കെ ട്രെയിനിങ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, അന്നോട്ടുള്ള പരിചയമാണ്. എന്തായാലും ഇപ്പോ ഇവനിപ്പോ അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി ആയിട്ട് മാറിയിരിക്കുന്നു. അവന്റെ പേര് കങ്ങെന്നാണ്. ഇപ്പോഴേക്കും ജൂവിന്റെ അടുത്ത് നിന്ന് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഡേഹോൻ ആലോചിക്കുന്നത് മുഴുവൻ സേബിളിനെ പറ്റിയാണ്. 3 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ കണ്ടപ്പോഴും അവള് റൌഡി തരത്തി തന്നെയായിരുന്നു, ഇപ്പോഴും അവൾ അങ്ങനെ തന്നെയാണല്ലോ എന്ന് ഒരുമാതിരി ഇഷ്ടപ്പെടാത്ത രീതിയിൽ ആലോചിച്ച് വരുമ്പോഴാണ് ഡാൽ അവനെ കണ്ട് സേബിൾ അടിയുണ്ടാക്കിയ കാര്യങ്ങൾ പറയുന്നത്. തെളിവായി അവൻ അന്ന് മാറി നിന്ന് ക്യാപ്ചർ ചെയ്ത് അവൾ അടിയിടുന്ന വീഡിയോയും കാണിക്കുന്നുണ്ട്. ഇതും കൂടി കാണുമ്പോ ഡേഹോന് നല്ല കളിയിളകുന്നു. അവൻ അറിയുന്നില്ലല്ലോ അവന്റെ കടയിൽ നിന്ന് സാധനങ്ങൾ മോഷ്ടിച്ച പയ്യന്മാരെയാണ് ഇവളീ പെരുമാറുന്നതെന്ന്. കൂടാതെ ഇവൾ ഇതുപോലെ അടിച്ച് മറ്റവന്റെ കയ്യിൽ നിന്ന് ആ ഡേറ്റ് ചോദിച്ചു കൊടുത്തതുകൊണ്ടാണ് ഇവന് കട ഇപ്പോഴും നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കുന്നത് അല്ലേ. ആ സിഗരറ്റ് മേടിച്ച പയ്യന്റെ കേസിൽ നിന്ന് ഇവനെ സേവ് ചെയ്തതും സേബോൾ അടിയിട്ട് തന്നെയാണല്ലോ. പക്ഷെ അതൊന്നും ഇവൻ അറിയില്ല. ഡേഹോൻ വേഗം തന്നെ ജൂവിനെ ഫോൺ ചെയ്ത് ഞാൻ സേബോളിനെ ജോലിയിൽ നിന്ന് പറഞ്ഞുവിടാം എന്ന് പറയുന്നു. അത് കേൾക്കുമ്പോ അവള് വളരെ ഹാപ്പി ആവുന്നുണ്ട്. എന്തായാലും ഡേഹോന് അത്ര താല്പര്യമില്ലെങ്കിലും ഇവളുടെ ഈ ഒരു സ്വഭാവം കാരണമാണ് അവനിപ്പോ ഈ ഒരു തീരുമാനം എടുക്കുന്നത്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് അടുത്ത ദിവസം രാവിലെ കഴിഞ്ഞ ദിവസം തകർത്ത് ഡ്രിങ്ക്സ് അടിച്ചതിന്റെ ഹാങ് ഓവർ ചെയ്യുന്ന എണ്ണിക്കുന്ന സേബോളിനെയാണ്. അവളുടെ ഫോണിൽ അവൾ ഇന്നലെ കണ്ട അവളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായ ഫ്രണ്ട് ഉണ്ടല്ലോ കങ്ങ് മെസ്സേജ് അയച്ചിട്ടുണ്ട് നീ സേഫ് ആയിട്ട് വീട്ടിലെത്തിയോ എന്നല്ല. ഈ സമയത്ത് ഇവള് ഇവനെന്റെ നമ്പർ എങ്ങനെ കിട്ടിയെന്ന് അന്തപ്പെടുന്നു. കാരണം നല്ല നമ്പർ ഒന്നും കൊടുത്തതായിട്ടൊന്നും അവൾ ഓർക്കുന്നില്ല. അപ്പോഴേക്കും കങ്ങ് തന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായ ജൂവിനെ സേബോളിനെ ഇപ്പോ കോണ്ടാക്ട് ചെയ്യാൻ സാധിച്ചതിൽ വളരെ സന്തോഷത്തിലിരിക്കുകയാണ്. അങ്ങനെ ശേഷം എന്താണ് സംഭവിക്കുന്നത് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. വീണ്ടും കാണും വരെ ബൈ.